السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നാം കഴിഞ്ഞ ഭാഗത്ത് വ്യക്തമായി വിശദീകരിച്ച് പറയാൻ കഴിഞ്ഞില്ല, സത്യം ചെയ്യൽ ഹറാമും കറാഹത്തും സുന്നത്തും വാജിബും ഉണ്ട് എന്ന് നാം പറഞ്ഞു. അതുപോലെ ആ ചെയ്ത സത്യം ലംഘിക്കൽ നിർബന്ധമാകുന്ന സന്ദർഭവും സുന്നത്താകുന്ന സന്ദർഭവും അതുപോലെ കറാഹത്താകുന്ന സന്ദർഭവും ഹറാമാകുന്ന സന്ദർഭവും അതുപോലെ നല്ലതിന് എതിരി അഥവാ ഖിലാഫുൽ ഔലിയാകുന്ന സന്ദർഭവും ഉണ്ട്. അഥവാ സത്യം ലംഘിക്കൽ നിർബന്ധമാകുന്ന സന്ദർഭം ഒന്നാമത്തേത് നമുക്ക് ചർച്ച ചെയ്യാം. അഥവാ ഒരാൾ നിർബന്ധമായ ഒരു കാര്യം ഉപേക്ഷിക്കും എന്നതിൻ്റെ മേൽ ഒരാൾ സത്യം ചെയ്തു. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞല്ലോ, അഥവാ ലുഹർ നിസ്കരിക്കൽ, ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ ലുഹർ നിസ്കരിക്കുകയില്ല എന്നൊരാൾ സത്യം ചെയ്തു. എന്നാൽ അയാൾ ആ സത്യം ലംഘിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. അയാൾ ചെയ്ത സത്യമോ അത് ഹറാമുമാണ്. അതുപോലെ ഹറാമായ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തു, ആ സത്യം ചെയ്യൽ ഹറാമാണ് എന്നതുപോലെ ആ സത്യത്തെ പൊളിക്കൽ, അതിനെ ലംഘിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. സത്യം ലംഘിക്കൽ നിർബന്ധമാവുകയും പൊളിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കഫാറത്ത് നിർബന്ധമാകും, പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാകും. അതുപോലെ സത്യം ലംഘിക്കൽ സുന്നത്താകുന്ന സന്ദർഭം രണ്ടാമത്തേത്. അതെവിടെയാ? സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തു. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞല്ലോ, ഉദാഹരണത്തിന് ലുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ ഉപേക്ഷിക്കും എന്നൊരാൾ സത്യം ചെയ്തു. എന്നാൽ അയാൾ ആ സത്യം ലംഘിക്കൽ അയാൾക്ക് സുന്നത്താണ്. അതുപോലെ തന്നെയാണ് കറാഹത്താക്കപ്പെട്ട ഒരു കാര്യം, ആ കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ അയാൾ സത്യം ചെയ്തു. ഈ രണ്ട് സത്യവും, സുന്നത്തിന് ഉപേക്ഷിക്കാൻ വേണ്ടി സത്യം ചെയ്യലും കറാഹത്താക്കപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്യലും രണ്ടും കറാഹത്താണ്. എന്നാൽ അവിടെ സത്യലംഘനം നടത്തലോ സുന്നത്താണ്. ആ സത്യലംഘനം നടത്തൽ സുന്നത്തായ സ്ഥലത്ത് ലംഘനം നടത്തിക്കഴിഞ്ഞാൽ കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാകുന്നതാണ്. മറ്റൊന്നാണ് സത്യലംഘനം നടത്തൽ ഖിലാഫുൽ ഔല, നല്ലതിനെതിരാകുന്ന സ്ഥലമുണ്ട്. അത് ഒരാൾ അനുവദനീയമായ കാര്യം ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ സത്യം ചെയ്യുക, അനുവദനീയമായ കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്യുക. ഉദാഹരണത്തിന് അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ ബിരിയാണി കഴിക്കുക തന്നെ ചെയ്യും എന്നൊരാൾ സത്യം ചെയ്തു. ഇതെന്താ അനുവദനീയമായ കാര്യമാണ് ബിരിയാണി കഴിക്കൽ. എന്നാലും അവിടെ അള്ളാഹു തആലാന്റെ ഇസ്മിനെയും സിഫത്തുകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ സത്യം ചെയ്യുന്നത്. ഷറഇൽ, ഷറഇൽ സത്യമെന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അള്ളാഹു തആലാന്റെ ആ മഹത്തായ പേരിനെ, ഇസ്മിനെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ അവിടെ സത്യം ലംഘിക്കലാണ് ഏറ്റവും നല്ലത്, അഫ്ളൽ, ഏറ്റവും പുണ്യം എന്ന് മഹാന്മാർ, ഫുഖഹാ എന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കും. ഒരാൾ അനുവദനീയമായ കാര്യം ഉപേക്ഷിക്കുന്ന അതിൻ്റെ മേൽ സത്യം ചെയ്തു, അല്ലെങ്കിൽ അനുവദനീയമായ കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്താൽ അയാൾക്ക് ഏറ്റവും നല്ലത്. എന്താണോ അയാൾ സത്യം ചെയ്ത് ഉപേക്ഷിക്കാം എന്നതിൻ്റെ മേലാണെങ്കിൽ അതിനെ ചെയ്തുകൊണ്ട് സത്യം ലംഘിക്കൽ അഫ്ളലാണ്. എന്തേ, സത്യം ലംഘിച്ചാൽ കഫാറത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പാവങ്ങളായ ആളുകൾക്ക് കഫാറത്തിൻ്റെ വിഹിതം കിട്ടും, പ്രായശ്ചിത്തത്തിൻ്റെ വിഹിതം കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് വല്ല അനുവദനീയമായ കാര്യവും ഒരാൾ ചെയ്യാൻ സത്യം ചെയ്തു, എന്നാൽ അവിടെയും സത്യലംഘനം നടത്തൽ ശ്രേഷ്ഠമാണ്, അഫ്ളലാണ്, പുണ്യമുള്ള കാര്യമാണ്. അതെന്ത് പുണ്യമായത്? പുണ്യമായതിൻ്റെ കാരണം മഹാന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹു തആലാന്റെ പരിശുദ്ധ നാമം കൊണ്ടല്ലേ അവൻ സത്യം ചെയ്തത്. ആ നാമത്തിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് അയാൾ
സത്യത്തെ പൊളിക്കുകയാണ് സത്യലംഘനം. സത്യലംഘനം നടത്താതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. നല്ല ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫൽ അഫുല്ലു തെർക്കുൽ ഹൻസി, സത്യലംഘനം നടത്താതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം അള്ളാഹു തആലാൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ടാണല്ലോ അയാൾ സത്യം ചെയ്തത്. അതുകൊണ്ട് അയാൾ സത്യലംഘനം നടത്താതിരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ സത്യലംഘനം നടത്തലോ അത് നല്ലതിനെതിരാണ്, ഏറ്റവും പുണ്യമായ അഫ്ളലായ ഒന്നിനെതിരാണ്. അപ്പോൾ സത്യലംഘനം നടത്തൽ നല്ലതിന് എതിരായി വരുന്ന സന്ദർഭമാണത്. നല്ലത് സത്യലംഘനം നടത്താതിരിക്കലാണ്. ഇനി സത്യലംഘനം നടത്തൽ കറാഹത്തായ സന്ദർഭമുണ്ട്. അതെപ്പോഴാ? ഒരാൾ സുന്നത്തായ കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ സത്യം ചെയ്തു. ഉദാഹരണത്തിന് ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നേരത്തെ പറഞ്ഞല്ലോ, അത് നിസ്കരിക്കും എന്നതിൻ്റെ മേൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തു. അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട കാര്യം ഉപേക്ഷിക്കും എന്നതിൻ്റെ മേൽ ഒരാൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തു. എന്നാൽ അവിടെ അയാൾ സത്യലംഘനം നടത്തൽ അഥവാ സത്യം പൊളിച്ചു കളയൽ അയാൾക്ക് കറാഹത്ത. കാരണം സുന്നത്തായ കാര്യം ചെയ്യുന്നതിൻ്റെ മേലാണ് അയാൾ സത്യം ചെയ്തത്. അപ്പോൾ അതിനെ പൊളിക്കുക, അതിനെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്തായ കാര്യം ഉപേക്ഷിക്കലല്ലേ, അത് കറാഹത്താണ്. ആ ലംഘനം കറാഹത്താണ്. അതുപോലെ കറാഹത്താക്കപ്പെട്ട കാര്യം ഉപേക്ഷിക്കാമെന്നതിൻ്റെ മേലാണ് സത്യം ചെയ്തത്. അപ്പോൾ അതിനെ ലംഘിക്കൽ എങ്ങനെയാണ്? ആ കറാഹത്താക്കപ്പെട്ട കാര്യം ചെയ്യലാണ്. അപ്പോൾ അത് കറാഹത്താണ്. ആ സത്യവും ആ സത്യം ആ സത്യലംഘനവും കറാഹത്താണ്. അതുപോലെ സത്യലംഘനം ഹറാമായ സന്ദർഭമാണ്. നിർബന്ധമായ ഒരു കാര്യം ഒരാൾ ചെയ്യും എന്നതിൻ്റെ മേൽ സത്യം ചെയ്തു. അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം ഉപേക്ഷിക്കും എന്നതിൻ്റെ മേൽ ഒരാൾ സത്യം ചെയ്തു. എന്നാൽ അവിടെ സത്യം ലംഘിക്കൽ ഹറാമാണ്. കാരണം നിർബന്ധമായ കാര്യം ചെയ്യുക എന്നതിൻ്റെ മേൽ സത്യം ചെയ്യുമ്പോൾ അതിനെ ലംഘിക്കൽ എങ്ങനെയാണ്? നിർബന്ധമായ കാര്യം ചെയ്യാതിരിക്കലാണ്. അതുപോലെ ഹറാമായ കാര്യം ഉപേക്ഷിക്കുമെന്നതിൻ്റെ മേൽ സത്യം ചെയ്യുക എന്നതിൻ്റെ വിപരീതം എന്താണ്? ലംഘനം എന്താണ്? ഹറാമായ കാര്യം ചെയ്യലാണ്. അപ്പോൾ അത് രണ്ടും ഹറാമാണല്ലോ. അതുകൊണ്ട് ഈ സത്യലംഘനം ഹറാമാണ്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചർച്ച, സത്യലംഘനം നടത്തിക്കഴിഞ്ഞാൽ കഫാറത്ത് നിർബന്ധമാകും. എന്താണ് ഈ കഫാറത്ത് എന്നാൽ? പ്രായശ്ചിത്തം നൽകുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്താലുള്ള പ്രായശ്ചിത്തം എന്താണ്? അത് വളരെയധികം ശ്രദ്ധിക്കണം. സത്യലംഘനം നടത്തിയവൻ അവനിക്ക് പ്രായശ്ചിത്തം നൽകുന്നതിൽ ചോയ്സ്, ഇഷ്ടം ചെയ്യാനുള്ള ഒരു അനുമതി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അഥവാ നാല് കാര്യങ്ങളാണ് മൊത്തം കഫാറത്തായി പ്രായശ്ചിത്തമായി ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും ആദ്യത്തെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ചെയ്യാം. ആ ആദ്യത്തെ മൂന്ന് കാര്യവും ചെയ്ത് കഴിഞ്ഞ് നാലാമത്തെ കാര്യം നിശ്ചിതമാകും, നിർണിതമാകും. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ? ആദ്യമായി, സത്യവിശ്വാസിനിയായ പൂർണ്ണയായ ഒരു അടിമ സ്ത്രീയെ ഇത്തുക്ക് ചൊല്ലലാണ് മോചിപ്പിക്കലാണ്. ഇതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണം ആവശ്യമില്ല. കാരണം അടിമ എന്നത് ഇന്ന് നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ലല്ലോ. ആദ്യമായിട്ട് പറയുന്നത് പൂർണ്ണയായ അഥവാ വിശേഷണങ്ങളെ കൊണ്ടും അയബുകളൊന്നുമില്ലാതെ പൂർണ്ണയായ സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കൽ. രണ്ടാമത്, മിസ്കീന്മാർക്ക് ഓരോ മിസ്കീനിനും ഒരു മുദ്ദ് വീതം നാട്ടിലെ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണധാന്യമായി ഉപയോഗിക്കുന്ന മുഖ്യാഹാരത്തിൽ നിന്ന് ഓരോ മിസ്കീനിനും ഒരു മുദ്ദ് വീതം അഥവാ 800 മില്ലി ലിറ്റർ എന്ന കണക്കനുസരിച്ച്
പത്തു മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകലാണ്. എങ്ങനെ? നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മുഖ്യാഹാരം, ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ ഇപ്പം എന്താ അരിയാണ്. അപ്പോൾ മുഖ്യാഹാരമായ ആ ധാന്യത്തിൽ നിന്ന് ഓരോ മുദ്ദ വീതം, ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ, ഒരു മുദ്ദ വീതം ഓരോ മിസ്കീനിനും ഓരോ മുദ്ദ വീതം കണക്കാക്കി 10 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകലാണ്. അപ്പോൾ ഒരാൾ 10 മുദ്ദ കൊടുത്തു, പക്ഷെ അത് 11 മിസ്കീന്മാർക്കാണ് കൊടുത്തത്, എന്നാൽ മതിയാവുകയില്ല. കാരണം അതിൽ ഓരോ മിസ്കീനും ലഭിച്ചത് ഓരോ മുദ്ദ് പൂർണ്ണമായിട്ട് ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ ഒരു മിസ്കീനിന് കുറച്ച് കൊടുത്തു, മറ്റൊരു മിസ്കീനിന് കൂടുതൽ കൊടുത്തു, അങ്ങനെ 10 മുദ്ദ് പൂർണ്ണമാക്കി, അതുകൊണ്ടും കാര്യമില്ല, മതിയാവുകയില്ല. മൂന്നാമത്തെ കാര്യം, ഇതുപോലെ 10 മിസ്കീന്മാർക്ക് വസ്ത്രം എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ നൽകലാണ്. വസ്ത്രം അഥവാ കുപ്പായമോ നീളം കുപ്പായമോ അതുപോലെയുള്ള വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന, സാധാരണ ധരിച്ച് വസ്ത്രമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, മുണ്ട്, മുണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുണി, മേൽത്തട്ടം, തലേക്കെട്ട് തുടങ്ങിയ വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന വസ്തുക്കൾ 10 മിസ്കീന്മാർക്ക് നൽകുക. അത് നൽകപ്പെടുന്ന ആ മിസ്കീന് യോജിക്കണമെന്നില്ല. ഉദാഹരണത്തിന് പുരുഷനായ മിസ്കീന് നമ്മൾ കൊടുക്കുന്നത് ചെറിയ ഒരു കുട്ടിയുടെ വസ്ത്രമാണ്, മതി. അതുപോലെ പുരുഷനായ ഒരു മിസ്കീന് നാം നൽകുന്നത് ഒരു സ്ത്രീയുടെ വസ്ത്രമാണ്, മതിയാകുന്നതാണ്. അപ്പോൾ അയാൾക്ക് കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് യോജിച്ചതാവണമെന്നില്ല, വസ്ത്രം എന്ന് പറയാൻ പറ്റുന്നതാവണം. അതുപോലെ എന്നാൽ പുതിയതാവണോ, പുതിയതാവണം എന്നില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് വസ്ത്രത്തിൻ്റെ ഉറപ്പ് നഷ്ടപ്പെടാത്തതാവണം. അഥവാ നുരുമ്പൽ കൊണ്ടോ കാലപ്പഴക്കം കൊണ്ടോ വസ്ത്രത്തിൻ്റെ ഉറപ്പ് അത് നഷ്ടപ്പെടാത്തതാവണം, പുതിയത് പുത്തനെ തന്നെ ആവണം എന്നത് നിബന്ധനയില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം, വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന സാധാരണ രീതിയിൽ വസ്ത്രമായി ഉപയോഗിക്കപ്പെടുന്ന വസ്ത്രത്തിൽ നിന്ന്, വസ്ത്രങ്ങളിൽ നിന്ന് 10 മിസ്കീന്മാർക്ക് വസ്ത്രം നൽകലാണ്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സത്യവിശ്വാസിനിയായ ഒരു അടിമപ്പെണ്ണിനെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഓരോ മിസ്കീനിനിക്കും നാട്ടിലെ മുഖ്യാഹാരത്തിൽ നിന്ന് ഓരോ മുദ്ദ വീതം എന്ന് കണക്കാക്കി 10 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയാൻ പറ്റുന്ന വസ്തുക്കളിൽ നിന്ന് 10 മിസ്കീന്മാർക്ക് വസ്ത്രം നൽകുക തുടങ്ങിയ ഈ മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമുള്ളത് അയാൾക്കെടുക്കാം. ഏതെങ്കിലും ഒന്ന്, ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഈ മൂന്നും കഴിയുന്നില്ല ഒരാൾക്ക്. അതെന്തേ കഴിയാത്തത്? ഒന്നെങ്കിൽ ഈ മൂന്നും അയാൾക്ക് ലഭ്യമായില്ല, സത്യവിശ്വാസിനായ അടിമപ്പെണ്ണിനൊന്നും ലഭ്യമല്ല, അതുപോലെ അയാളും ഒരു മിസ്കീനാണ്, അയാൾക്ക് 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒന്നുകിൽ ഈ മൂന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അയാളെ പക്കലുണ്ട്, പക്ഷേ അയാൾക്ക് ലോകത്ത് ഇത് ലഭ്യമാണെങ്കിലും അയാൾക്ക് അത് വാങ്ങാനുള്ള കാശ് അയാളെടുത്ത് ഇല്ല, അല്ലെങ്കിൽ കാശുണ്ട് പക്ഷേ അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾക്കോ, അല്ലെങ്കിൽ അയാളുടെ സ്വന്തം ചെലവിനോ ആവശ്യമായ നിർബന്ധ ആവശ്യത്തിനുള്ള കാശേ ഉള്ളൂ, എന്നാലും അയാൾക്ക് എന്ത് ലഭ്യമല്ല, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പില്ലല്ലോ. എന്തായാലും ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ അവിടെ സത്യത്തിൻ്റെ പ്രായശ്ചിത്തം എന്ന നിലക്ക് നൽകേണ്ടത്, അയാൾ നിർവഹിക്കേണ്ടത് 3 ദിവസം നോമ്പ് നോൽക്കലാണ്. 3 ദിവസം നോമ്പ് നോൽക്കുമ്പോൾ ഈ 3 ദിവസവും കൃത്യമായി തുടർച്ചയായി നോമ്പെടുക്കണോ, അത് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇൻഷാഅള്ളാ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. മഹാന്മാർ, വലമാ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു,
സാധാരണ രീതിയിൽ ഇന്ന് സത്യം പെരുകിയ കാലമാണല്ലോ. ഞാൻ അതിൻ്റെ ആദ്യ വശമാണ് സത്യം ചെയ്യൽ എന്താണ്, അതിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പറഞ്ഞത്. അതേസമയം ഇന്ന് സാധാരണ രീതിയിൽ സത്യം ചെയ്യുക എന്ന ലക്ഷ്യമില്ലാതെ, അതിൻ്റെ ആശയമൊന്നും ഉദ്ദേശിക്കാതെ സാധാരണ വല്ലാഹി ഇങ്ങനെ ചെയ്യും, വല്ലാഹി വല്ലാഹി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതല്ല, എന്നാലും ചില ആളുകളുടെയൊക്കെ നാവ് മനസ്സിലുള്ളതിനേക്കാൾ മറികടന്ന്, അഥവാ മറികടന്നുകൊണ്ട് നാവ് നമ്മളെ അതിജയിച്ചുകൊണ്ട് ചിലപ്പോൾ സംസാരിച്ചു പോകാറുണ്ട്. അറബികളൊക്കെ സാധാരണ പറയുന്നുണ്ട് എന്ന് കേൾക്കപ്പെടുന്നു, ലാ വല്ലാ വലാ വല്ലാ, ഇല്ല സത്യമായിട്ട് അള്ളാഹിനെ തന്നെ സത്യം ഇല്ല, അള്ളാഹിനെ തന്നെ സത്യം ഉണ്ട് എന്നൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴും ചിലപ്പോൾ കലാമിന് സംസാരത്തിന് ശക്തി പകരാനുമൊക്കെ ധാരാളമായി ആളുകൾ സത്യത്തിൻ്റെ പദങ്ങൾ മനഃപൂർവ്വമല്ലാതെ ആകസ്മികമായി പറഞ്ഞു പോകുന്നുണ്ട്, അഥവാ നാവ് മുൻകടന്നുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഈ സത്യം, ഇത് നമ്മൾ കഫാറത്ത് നിർബന്ധമാകുന്ന ഒരു സത്യമല്ല. അതിന് നമ്മൾ പറയുന്നത്, ഫുഖഹ നമ്മൾ പഠിപ്പിക്കുന്നത്, അത് സത്യങ്ങളിൽ നിന്ന് പാഴായ സത്യമാണ്, അത് പാഴ് സത്യമാണ്, നിരർത്ഥകമായ സത്യമാണ്. അതുകൊണ്ട് അയാൾ ആ സത്യം ചെയ്ത കാര്യം ദൃഢമായി ഏറ്റെടുക്കൽ, നിർബന്ധപൂർവ്വം ഏറ്റെടുക്കൽ, നടപ്പിൽ വരുത്തൽ അയാൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും, നിരർത്ഥകമായ സത്യം കൊണ്ട് അള്ളാഹു തആല നിങ്ങളെ സത്യങ്ങളിൽ പിടികൂടുകയില്ല, നിങ്ങളെ പിടികൂടുകയില്ല, നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്, നാവ് മുൻകടന്നുകൊണ്ട്, ഒരാളുടെ നാവ് മുൻകടന്നുകൊണ്ട് മനസ്സിലുള്ളതല്ലാതെ നാവ് കൊണ്ട് മുൻകടന്ന് ചിലപ്പോൾ സംസാരത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നത് അത് സത്യമായി പരിഗണിക്കുകയില്ല. അതിന്